Attapadi Litavana, Adiate Shishumanana, Kurukatikale, Colony Lake, 24 Varta Sangamati, Kotatarele, Rubber Chilsamulam, Perindal Mani Lake, Prasavatinati, Kudumbatine, Moon Masanga, New Vital Vichana Kunin and Astamaide, Rade Samantamaya, Asugum Mulamana, Maram Sambuch and Ari Chengilim, Prasava Samete, Rogam Katatan Gajilla, Nigel Premier Sarah Kia Report. Attapadil, Iversate, Adite Shishumanam Narana, Kurukatikal Colony Lakeana, Endeatra. Vital Vachidiniana, Munumasam Praia Marike, Ikunyamericha. Rogam Guditum, Induan Dirikim Rekshidakal, Ashupatri Leki Bolum, Poga Dirinada. Namuka Neshukam. കുറുക്കത്തിക്കല്ല് ഊരിലെ ഹോമന ചിന്നരാജ് ദമ്പതികളുടെ വീട്ടിലാണ് നമ്മളുള്ളത് ഈ വർഷത്തെ ആദ്യത്തെ ശിശുമരണം ഈ വീട്ടിലെ കുഞ്ഞായിരുന്നു എങ്ങനെയാണ് മരിച്ചത് കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരിക്കൊക്കെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കുഞ്ഞൊരു ഒരേ കരച്ചിലായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചത് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ മരിക്കുകയായിരുന്നു ഇല്ല ഹോസ്പിറ്റലിൽ കുട്ടിക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം അത് ബാധിക്കില്ല 10-20 വയസ്സാകുമ്പോഴേ അത് ബാധിക്കുള്ളൂ ഞങ്ങളോട് പറഞ്ഞത് ആ സമയത്ത് നാത്തൂന് ഞങ്ങൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ ഇറങ്ങി അഡ്മിറ്റ് ആക്കുന്നത് നാത്തൂന് ഫിക്സ് ഇളകിയിട്ടുണ്ടായിരുന്നു ബി പി കൂടിയിട്ട് അപ്പോൾ ഇത് പറഞ്ഞ ഇത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർമാർ പക്ഷെ ഇപ്പോൾ സംഭവിക്കില്ല അത് 10-20 വയസ്സാകുമ്പോഴേ അത് സംഭവിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞങ്ങൾ നാത്തൂനോട് പതുക്കെ എല്ലാം ശരിയാവുമ്പോൾ ഞങ്ങൾ പറയാമെന്ന് വിചാരിച്ചു എന്നിട്ട് കോട്ടൂർ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ വിട്ടു ചികിത്സ തേടിയത് പെരിന്തൽമണ്ണയിലെ EMS ആശുപത്രിയിലായിരുന്നു സ്വാഭാവികമായിട്ട് കോട്ടത്തറയിൽ നിന്ന് റഫർ ചെയ്തതാണ് അവരെ എന്തുകൊണ്ടാണ് അവിടെ ചികിത്സ തേടാൻ വേണ്ടി ഇവിടുന്ന് പറഞ്ഞതുകൊണ്ടാണോ അങ്ങോട്ട് പോയത് കോട്ടത്തറയിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടാണ് പെരിന്തൽമണ്ണക്ക് ബി പി കൂടുതലാന്ന് പറഞ്ഞിട്ട് ബ്ലഡ് കുറവാന്ന് പറഞ്ഞു അപ്പോൾ കുട്ടിക്ക് സ്കാനിങ് ചെയ്തൊന്നും പറഞ്ഞു ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല കൈകാല് ഒരു കൈകാലും നീളം കുറവുണ്ട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല കുട്ടി നല്ല കുട്ടിയായിട്ടാണ് ചേച്ചി പ്രസവിച്ചത് പക്ഷെ സിസേറിയൻ ആയിരുന്നു ചേച്ചിക്ക് ബി പി ആയതുകൊണ്ട് സിസേറിയൻ ചെയ്തെടുത്തു പക്ഷെ കുട്ടിയുടെ കൈയിനോ കാലിനോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല 22-ാം തീയതി കൊണ്ടുപോകാൻ പറഞ്ഞു December 22-ാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പോകുമ്പോൾ അമ്മയ്ക്ക് മാത്രം അവിടെ കാണിക്കാൻ പറ്റുള്ളൂ കുഞ്ഞിനെ ഇവിടെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറെ പ്രാവശ്യം ചോദിച്ചു നോക്കിയപ്പോൾ കുഞ്ഞിനെ ഇവിടെ നോക്കിയാൽ മതി അമ്മയ്ക്ക് മാത്രം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ മാത്രം കാണിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു പിന്നെ കുറേ മാസം കഫക്കിട്ട് ഈ ശ്വാസം മുട്ടിയ പോലെ എനിക്ക് തോന്നിയപ്പോൾ സമയം രാത്രി പകലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കൊടുത്തറയിൽ വെയിറ്റും കുഴപ്പമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റേ 6 മാസം കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ 6 മാസം കഴിയാത്ത മുമ്പ് തന്നെ കുഞ്ഞു മരിച്ചു കൊട്ടത്തറയിൽ മതിയായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് റഫർ ചെയ്യപ്പെട്ട ഒരു കുടുംബമാണ് അവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തി അതിനുശേഷമാണ് ഈ കുഞ്ഞു മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കൃത്യമായ ഈ കുഞ്ഞിന്റെ രോഗാവസ്ഥ കണ്ടെത്താൻ ആശുപത്രി അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം അട്ടപ്പാടിയിൽ നിന്ന് നിഖിൽ പ്രമേഷ് 24 ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം